ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഗാസയിലെ ഇസ്രയേൽ അതിക്രമങ്ങൾക്കെതിരെ ആഗോളതലത്തിൽ വ്യാപകമായ വിമർശനം ഉയർന്നു വരുന്നു. കാരണം നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഒരു പ്രത്യേക കണ്ണടകളുണ്ട് കാണാൻ. ഇസ്രയേലിനെ ഹമാസ് ആക്രമിക്കുന്നത് കാണില്ല, ലെബനനും ഇറാനും യമനും സിറിയയും ഒക്കെ ചേർന്ന് നിന്ന് കരമാർഗത്തിലൂടെയും കടൽ മാർഗത്തിലൂടെയും വ്യോമമാർഗത്തിലൂടെയും ഇസ്രയേലിൻ്റെ അതിർത്തികളെ ഭേദിച്ചുകൊണ്ട് അവരാക്രമിക്കുന്നതിനെ ഒന്നും കാണാൻ ഒരു വിഭാഗം ആളുകൾക്ക് കണ്ണില്ല. ഇസ്രയേലിലെ സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും കണ്ണീരിന് വിലയില്ല. അവരുടെ ജീവനും ജീവിതത്തിനും പ്രതീക്ഷകൾക്കും വാല്യൂ ഇല്ല. ജൂത പെണ്ണുങ്ങളെ കൊണ്ടുപോയി ക്രൂരമായി കൂട്ടമായി ബലാത്കാരം ചെയ്യുമ്പോൾ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് പൈതലുകളുടെ കഴുത്ത് വെട്ടിയെടുക്കുമ്പോൾ ഒന്നും ഇളകാത്ത ഒരു മാനവികത, മനുഷ്യത്വം, സഹജീവി സ്നേഹം ഉണർന്ന് പ്രവർത്തിക്കുകയാണ് നമ്മുടെ നാട്ടിലെ കൂടെ ആളുകൾ. ഓൾ ഐസ് ഓൺ റാഫ, കൊള്ളാം. അതുകൊണ്ട് ഗാസയിൽ ഇസ്രായേല് ഭയങ്കരമായ അതിക്രമങ്ങൾ കാണിക്കുന്നു. ഇതാണ് ഇവരുടെ വ്യാപകമായ വിമർശനം. ഈ സാഹചര്യത്തിൽ സയനിസ്റ്റ് ഭരണകൂടത്തിന് $2,000 കോടി ആയുധങ്ങൾ നൽകാൻ അമേരിക്ക തയ്യാറായിരിക്കുന്നു. കാരണം എന്താ? ഇസ്രായേലിന് നിലനിൽക്കണം. എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ഒന്നായി ചേർന്ന് നിന്ന് അവരുടെ പുസ്തകത്തിൽ ജൂതന്മാരെ ഇല്ലായ്മ ചെയ്യണമെന്ന് 600 വർഷങ്ങൾക്കപ്പുറത്ത് പ്രവാചകൻ കൽപ്പിച്ചിട്ടുണ്ടെന്നും ആകാശത്ത് നിന്നിറങ്ങിയ ഒരു ദൈവികമായ വെളിപാട് ഒരു പുസ്തക രൂപത്തിലാക്കിയപ്പോൾ ആ പുസ്തകത്തിനകത്ത് ജൂതനെ ഇല്ലായ്മ ചെയ്യണമെന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ജൂതന്മാരുടെ ഉന്മൂലനം ഞങ്ങളുടെ ലക്ഷ്യമാണെന്നും പറഞ്ഞ് 600 വർഷങ്ങളുടെ പുസ്തകം ഒരു കൈയിലും മറുകൈയിൽ ആയുധവും നാവിൻ തുമ്പിൽ അല്ലാഹു അക്ബർ എന്ന മന്ത്രവുമായി ഇറങ്ങിത്തിരിക്കുമ്പോൾ അമേരിക്കയ്ക്കും ബ്രിട്ടനും ഫ്രാൻസിനും ഇന്ത്യക്കും ഒന്നും കയ്യും കെട്ടിയതിനെ നോക്കി നിൽക്കാൻ കഴിയില്ല. ഇറാനോടൊപ്പം ഇറാഖുണ്ട്, സിറിയയുണ്ട്, ലെബനനുണ്ട്, യമനുണ്ട്, പലസ്തീനുണ്ട്, ഹമാസിൻ്റെ ഭീകരവാദ സംഘടന, യമനിലെ ഹൂദി എന്ന ഭീകരവാദ സംഘടന, ലെബനനിലെ ഹിസ്ബുല്ല എന്ന തീവ്രവാദ സംഘടന, സിറിയയിലെ ഐസിസ് എന്ന തീവ്രവാദ സംഘടന, ഇവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇസ്രയേലിനെ ഷേവ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ, ഷേവ് ഇസ്രയേൽ എന്ന ക്യാമ്പയിൻ നടത്തി ഫ്രസ്ട്രേഷൻ അടക്കി വെക്കാനൊന്നും ഇസ്രയേലിന് പറ്റില്ല. യോദ്ധാക്കൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് യുദ്ധം, ഞങ്ങൾ റെഡിയാണ് എന്നാണ് അന്നും ഇന്നും എന്നും ഇസ്രയേലിന്റെ നയം. ആ ഇസ്രയേലിന്റെ നയത്തോടൊപ്പം മാനവികതയുള്ളതുകൊണ്ട്, അതിനകത്ത് മനുഷ്യത്വവും നേരും നെറിയും സത്യസന്ധതയും ഉള്ളതുകൊണ്ട്, ഇസ്രയേൽ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണ് ചെയ്യുന്നത് എന്ന് ബോധ്യമുള്ളതുകൊണ്ട്, 2,000 കോടിയല്ല അതിനപ്പുറം $1,000,000,000 വേണമെങ്കിലും ആയുധങ്ങൾ നൽകാൻ, ആയുധപ്പുര ഇസ്രയേലിന് വേണ്ടി തുറന്നു കൊടുക്കാൻ അമേരിക്ക തയ്യാറാണ്. കാരണം ഇന്ന് ഇസ്രയേൽ ആണെങ്കിൽ നാളെ അവരുടെ ലക്ഷ്യം അമേരിക്കയാണ്. യുദ്ധവിമാനങ്ങളും സൈനിക ഉപകരണങ്ങളും ഉൾപ്പെടെ ഇസ്രയേലിന് വിൽക്കാനുള്ള കരാറിന് ചൊവ്വാഴ്ചയാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അനുമതി നൽകിയത്. പശ്ചിമേഷ്യയിൽ പുതിയ സംഘർഷ സാധ്യതകൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ തീരുമാനം. അമേരിക്കൻ നിർമ്മിത യുദ്ധ ഉപകരണങ്ങളായിരുന്നു ഗാസയിലെ 1,000,000 മനുഷ്യരുടെ ജീവനെടുക്കാൻ ഇസ്രയേൽ ഉപയോഗിച്ചത്. ഇസ്രയേലിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമായിരുന്നു അത്. ഇസ്രയേലിന്റെ ജീവനെടുക്കാൻ ഹമാസ് ഉപയോഗിച്ചത് ഇറാന്റെ ആയുധമാണല്ലോ എന്തേ അതെടുത്ത് പറഞ്ഞുകൊണ്ട് ഇവർക്ക് വിമർശിക്കാൻ കഴിയാതെ പോകുന്നത്. അതിന്റെ പേരിൽ ഇപ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെതിരെ ആഭ്യന്തര അന്താരാഷ്ട്ര തലങ്ങളിൽ വിമർശനം ഉയരുകയാണ്. ഇസ്രയേലിന് ആയുധം കൊടുത്തു, ഹമാസിന് ആയുധം കൊടുത്ത ഇറാൻ അവിടെ നിൽക്കട്ടെ, കൊള്ളാം. F-15 ജെറ്റുകൾ ഉൾപ്പെടെയാണ് അമേരിക്ക വിൽക്കാൻ ഒരുങ്ങുന്നത്. അതിൽ യുദ്ധ ടാങ്കുകൾക്കുള്ള കാഡ്രിഡ്ജ് ഉണ്ട്, മോർട്ടാർ കാഡ്രിഡ്ജ്, ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. യുദ്ധവിമാനത്തിന്റെ നിർമ്മാണത്തിന് വർഷങ്ങളെടുക്കും. അതുകൊണ്ട് 2029 F-15 ജെറ്റുകൾ കൈമാറുക. എന്നാൽ ബാക്കി സൈനിക ഉപകരണങ്ങൾ 2026 കൂടിയോ അതിനു മുമ്പോ നൽകുമെന്നും US പ്രതിരോധ മന്ത്രാലയമായ പെന്റഗൺ അറിയിച്ചിട്ടുണ്ട്. ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് അമേരിക്ക പ്രതിജ്ഞാബദ്ധരാണ്. കാരണം ഇസ്രായേലിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത്.
ഇന്ന് ഇസ്രായേലിനെതിരെ ജൂത വിരോധം വെച്ച് തിരിഞ്ഞ ഹമാസ് ഭീകരർ, ഇറാൻ ഭീകരർ, ലെബനൻ ഭീകരർ, ഐസിസ് ഭീകരർ, ഇറാഖ് ഭീകരർ, യമൻ ഭീകരർ നാളെ അമേരിക്കെതിരെ തിരിയും, മറ്റന്നാളിൽ ഫ്രാൻസിനെതിരെ തിരിയും, അതിൻ്റെ പിറ്റേ ദിവസം ബ്രിട്ടനെതിരെ തിരിയും, തുടർന്ന് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങൾക്കും മതേതര രാജ്യങ്ങൾക്കും വിഘാതമാണിവർ. ശക്തവും സജ്ജമായതുമായ സ്വയം പ്രതിരോധ ശേഷി വികസിപ്പിക്കുന്നതിനും നിലനിർത്തുന്നതിനും ഇസ്രായേലിനെ സഹായിക്കേണ്ടത് US ദേശീയ താൽപര്യങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ് എന്നാണ് ഈ തീരുമാനത്തിന് പിന്നാലെ പെന്റഗൺ പ്രതികരിച്ചത്. അമേരിക്കയുടെ സഹായത്തിന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും സമൂഹ മാധ്യമമായ എക്സിലൂടെ നന്ദി അറിയിച്ചിട്ടുണ്ട്. ഇവർക്ക് നിലനിൽക്കണ്ടേ? ഹമാസിനെ പേടിച്ച് ഇവരെ കാശ്മീരിൽ ഉയർത്തിയതുപോലെ, ഗുജറാത്തിൽ ഉയർത്തിയതുപോലെ, പാകിസ്ഥാനിന്റെ അതിർത്തികളിൽ ഉയർത്തുന്നത് പോലെ ഒന്നുകിൽ നിങ്ങൾ തല നീട്ടിത്താ ഞങ്ങൾ കൊല്ലട്ടെ, അതല്ലെങ്കിൽ മതം മാറിക്കോ ഞങ്ങളുടെ കൂടെ ജീവിച്ചോ, അതുമല്ലെങ്കിൽ നിങ്ങൾ നാട് വിട്ടുപോ എന്നൊക്കെ ഇസ്രായേലിലെ ജൂതന്മാരോട് പോയി പറഞ്ഞവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ആദ്യം അവരാ കിതാബ് പിടിച്ചിരിക്കുന്ന കൈ വെട്ടിയെടുക്കും. പിന്നീട് ആകാശത്തിൽ നിന്ന് 6-ാം നൂറ്റാണ്ടിന്റെ കിതാബ് നിന്ന് കത്തുന്നത് നമുക്ക് കാണാം. അവരമ്പിൽ കോർത്ത് അവിടെ നിർത്തി കത്തിക്കും. കാരണം ഈ കാലഘട്ടത്തിൽ രക്തം ചൊരിയുന്നതിന് 6-ാം നൂറ്റാണ്ടിന്റെ ഒരു കിതാബാണ് കാരണമെങ്കിൽ പരസ്പരം മനുഷ്യൻ സൗഹൃദം പങ്കിട്ട്, സ്നേഹം പങ്കിട്ട്, കൊണ്ടും കൊടുത്തും പങ്കുവച്ചും ജീവിക്കേണ്ടതിന് പകരം രക്തം ചൊരിയാനും കഴുത്തു വെട്ടാനും ബലാത്കാരം ചെയ്യാനും കൽപ്പിക്കുന്ന ഈ ഗ്രന്ഥം ലോക മനസാക്ഷിക്ക് ആപത്താണ് എന്ന് മാനവികതയുള്ള മനുഷ്യത്വമുള്ള ജൂതപ്പട മനസ്സിലാക്കിയിരിക്കും. കാരണം അവരുടെ പ്രവാചകൻ യുദ്ധക്കുതിയനല്ല, സ്ത്രീലമ്പടനല്ല, ആരുടെയും കഴുത്തറുക്കാൻ പറഞ്ഞിട്ടില്ല. ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനെ എറിഞ്ഞു കൊല്ലാൻ നോക്കുമ്പോൾ നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ ലോകത്തിന് വലിയ ഒരു സന്ദേശം നൽകിയ ഒരു മഹാനായ മനുഷ്യനാണ് അവരുടെ പ്രവാചകനെന്ന് അവർ വിശ്വസിക്കുന്നു. ഇസ്രായേലിന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയും ആയുധ വിതരണക്കാരുമാണ് അമേരിക്ക. ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ച 10 ആം തീയതിക്ക് പിന്നാലെ 10,000-ത്തിലധികം അത്യന്തം വിനാശകരമായ ബോംബുകളും ഹെൽഫയർ മിസൈലുകളും അമേരിക്ക ഇസ്രായേലിന് നൽകിയിട്ടുണ്ട്. അമേരിക്ക നിർമ്മിത യുദ്ധ ഉപകരണങ്ങളായിരുന്നു ഗാസയിലെ 1,000,000 മനുഷ്യരുടെ ജീവനെടുക്കാൻ ഇസ്രായേൽ ഉപയോഗിച്ചത് എന്നത് വാസ്തവമാണ്. അതിന്റെ പേരിൽ പലപ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെതിരെ ആഭ്യന്തരമായ അന്താരാഷ്ട്ര തലങ്ങളിൽ യു എൻ അടക്കം വിമർശനങ്ങൾ ഉയർത്തിയപ്പോൾ അത് ഞങ്ങളുടെ ബാധ്യതയാണ് എന്ന് തന്നെയാണ് അമേരിക്ക പ്രതികരിച്ചിട്ടുള്ളത്. ഞങ്ങൾ കൊടുത്തിട്ടില്ല, വാങ്ങിച്ചിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. മെയ് 31-ാം തീയതി ഗാസയിൽ വെടിനിർത്തലിനുള്ള 3-ഘട്ട പദ്ധതി ജോ ബൈഡൻ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ഹമാസ് ഇസ്രായേൽ ചർച്ചകൾ ഫലം കാണാത്തതുകൊണ്ട് ഇതുവരെ വെടിനിർത്തൽ സംബന്ധിച്ച തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല. ഓഗസ്റ്റ് 15-ാം തീയതി ഖത്തർ, ഈജിപ്റ്റ്, അമേരിക്ക എന്നിവരുടെ മധ്യസ്ഥതയിൽ വീണ്ടും വെടിനിർത്തലിനുള്ള ചർച്ചകൾ പുനരാരംഭിക്കുന്നു. ചർച്ചയിൽ തീരുമാനമുണ്ടായിട്ടില്ലെങ്കിൽ ഇസ്രായേലിനെതിരെ ഇറാൻ ആക്രമണമുണ്ടാകുമെന്ന ഭീഷണി ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിനോടൊപ്പം ഞങ്ങളും ഉണ്ടാകുമെന്ന് അമേരിക്കയും പ്രതികരിച്ചിട്ടുണ്ട്. ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗത്തിന്റെ നേതാവായ ഇസ്മായിൽ ഹനിയ എന്ന കൊടും ഭീകരനെ ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തിയതിന്റെ പ്രതികാര നടപടിയായി ഇസ്രായേലിനെ ഞങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു. ഇതിൽ നിന്ന് പിന്നോട്ട് പോകണമെങ്കിൽ ഗാസയിൽ ഇസ്രായേൽ വെടിനിർത്തണം എന്നത് മാത്രമാണ് ഇറാൻ മുന്നോട്ട് വെക്കുന്ന ഏക പോംവഴിയെങ്കിലും കഴിഞ്ഞ ദിവസം ഇറാനി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചു വന്ന റിപ്പോർട്ടുകളോട് ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കാരണം ഇസ്രായേലിന്റെ നയം ഇപ്പോഴും വ്യക്തമാണ്, ശക്തമാണ്, സുദൃഢമാണ്. ഹമാസ് ഭീകരർ കാരണം ഞങ്ങൾക്ക് നിലനിൽപ്പില്ല. അതുകൊണ്ട് ഹമാസ് ഭീകരരെ മുഴുവൻ ഉന്മൂലനം ചെയ്യാതെ ഈ യുദ്ധം അവസാനിക്കില്ല. നന്ദി.